നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിൽ കഴിയുന്നു എന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നേരത്തെയും അദ്ദേഹം ബംഗറിലാണ് കഴിയുന്നത് എന്ന വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ അത് തുടരുന്നു എന്ന വാർത്തകളാണ് വരുന്നത് കനത്ത സുരക്ഷാ ഭീഷണി അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ബങ്കറിൽ കഴിയുന്നതെന്നാണ് വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് അദ്ദേഹം ഇപ്പോൾ അവിടെയാണ് ദൈനംദിന യോഗങ്ങൾ ഉൾപ്പെടെ ചേരുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അദ്ദേഹം കടന്നത് സാധാരണ യോഗങ്ങൾ ചേരാറുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുകൾ നിലയിലുള്ള മുറിയിലാണ് ഇതാണിപ്പോൾ ഭൂഗർഭ മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓഫീസിൽ ഉണ്ടാകുമ്പോൾ പകുതിയിൽ അധികം സമയവും നിതന്യാഹവും ഇവിടെ തന്നെയാണ് കഴിയുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സുരക്ഷാ വിഭാഗം മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് വിവരം പലയിടങ്ങളിലായി മാറി മാറി കഴിയാനാണ് നിർദ്ദേശം സുരക്ഷാ ഭീഷണിയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹവും നീട്ടിവയ്ക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് അതേസമയം അഴിമതി കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ദിവസം മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘം ജറുസലേം ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് യുദ്ധത്തിന്റെ ഈ ഒരു സമയത്ത് വിഷയത്തിൽ തയ്യാറാകാനുള്ള ഒരു സാവകാശം കിട്ടുന്നില്ല എന്നാണ് ഹർജിയിൽ പ്രധാനമായും വാദിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹും പ്രതിരോധ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകാം എന്ന സ്ഥിതി എന്ന അവസ്ഥ ഇറാൻ ഇതുവരെ തിരിച്ചടിച്ചിട്ടില്ല തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരും മാറാൻ കാരണമായത് ആക്രമണ സമയത്തെല്ലാം ഭൂഗർഭയിലെ ബങ്കറുകളാണ് ഇരുവരും കഴിഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബർ ആദ്യവാരത്തിൽ ഇസ്രായേൽ തീരനഗരമായ സീസറിയയിലെ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിൽ ഹിസ്ബുല ഡ്രോൺ ആക്രമണം നടത്തിയെന്നതും ശ്രദ്ധേയമാണ് ഇത്രയും സുരക്ഷയുള്ള ഒരിടത്തേക്കാണ് ഡ്രോൺ വന്നതും ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നതും മാത്രമല്ല ഇതിനുശേഷവും ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടെൽഅവീവിലെ സൈനിക താവളങ്ങളും പ്രധാന വിമാനത്താവളം ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഹൂദി മിസൈൽ ആക്രമണവും നടന്നിരുന്നു ഏത് സമയവും ഇറാന്റെ പ്രത്യാക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയം അതേസമയം ഒക്ടോബർ പതിമൂന്നിനായിരുന്നു സീസറിയയിൽ ഇസ്ബുലയുടെ അപ്രതീക്ഷിത ആക്രമണം ലെബനാനിൽ നിന്ന് എഴുപത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചായിരുന്നു ഡ്രോണുകൾ നിതന്യാഹുവിന്റെ വസതിയിലെത്തിയത് ഈ സമയത്ത് നഗരത്തിലെ അപായ സൈറോണുകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്ന സ്ഥിതിയാണ് നെതന്യാഹുവിന്റെ വസതി ആക്രമിക്കപ്പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മണിക്കൂറുകൾക്കകം സ്ഥിരീകരിച്ചു അടുത്തിടെ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായി വടക്കൻ ഇസ്രായേലിലെ മെറ്റൂലയിൽ നെതന്യാഹുന്റെ സന്ദർശനത്തിന് തൊട്ട് മുൻപ് ഡ്രോൺ ആക്രമണം ഉണ്ടായി ഹിസ്ബുള്ള ആക്രമണം ശക്തമായ മേഖലയിലാണ് ഇത്തരത്തിലൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായത് മാത്രമല്ല ഈ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അദ്ദേഹം യാത്ര പകുതിയിൽ വെച്ച് മടങ്ങുകയും ചെയ്തു സുരക്ഷാ ഭീഷണി ശക്തമാകുന്നതിനിടെ ഇടയാണ് പ്രധാനമന്ത്രിക്കായി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൂടി പുറത്തിറക്കിയിരിക്കുന്നത് നിലവിൽ സർക്കാർ യോഗങ്ങളെല്ലാം പലയിടങ്ങളിലായിട്ടാണ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ന്യൂസ് ഡെസ്ക് വാർത്ത